ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു മെഷീനറി അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. എല്ലാവരെ സംബന്ധിച്ചും ഭയങ്കര ടഫായിട്ട് മാറ്റി നിർത്തുന്ന ഒരു ഭാഗമാണെങ്കിൽ മെഷീനറി അക്കൗണ്ട് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എങ്ങനെ നമുക്ക് ഒരു മെഷീനറി അക്കൗണ്ട് വളരെ പെട്ടെന്ന് വരയ്ക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാൻ പഠിക്കണം. അപ്പോൾ ഡിപ്രിസിയേഷൻ്റെ ഇക്വേഷനൊക്കെ ഭയങ്കര വലുതായിട്ട് ഇതിൽ കിടക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഇത്രയും വലുതായിട്ട് പഠിക്കണം, അത് മിസ് ഷോർട്ടാക്കി തരാം. നിങ്ങൾ അങ്ങനെ പഠിച്ചോ? അപ്പോൾ എളുപ്പമുണ്ട്. കോസ്റ്റ് ഓഫ് അസറ്റ് എന്നൊക്കെ പറഞ്ഞ് നീട്ടുണ്ട്. കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ്. ഷോർട്ടാക്കാം, കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ്. ഇതാണ് ഡിപ്രിസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. നോക്കി നമ്മുടെ ചോദ്യം നോക്കാം. ഇല്ലസ്ട്രേഷൻ വൺ നോക്കാം. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മെഷീനറി, സർഗം ബുക്സ് പർച്ചേസ്ഡ് മെഷീനറി അറ്റ് കോസ്റ്റ് ഓഫ് 480,000. 480,000 ഒന്നാം തീയതി 1/4/2015 ഒരു മെഷീൻ വാങ്ങിച്ചു. ആൻഡ് സ്പെൻഡ് 20,000 ആസ് ഓൺ ഇൻസ്റ്റലേഷൻ ചാർജസ്. ഇൻസ്റ്റലേഷൻ ചാർജ് ആയിട്ട് 20,000 രൂപ കൂടി അതിൽ മുടക്കി. നിങ്ങൾ ഈ ഡിപ്രിസിയേഷനിലേക്ക് വരുമ്പോൾ പഠിക്കേണ്ട കാര്യം, നമ്മളൊരു അസറ്റ് വാങ്ങിച്ചു, അതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, അത് റിപ്പയർ ചെയ്യാൻ, അല്ല അത് റെഡി ടു യൂസ് ആക്കുന്നത് വരെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചിലവുകൾ വരുന്നുണ്ടോ അതെല്ലാം അതിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്രിസിയേഷൻ കാണുമ്പോൾ 480,000 അല്ല എടുക്കേണ്ടത്, അതും ഈ 20,000 കൂടി ആഡ് ചെയ്ത് 500,000 എടുക്കേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ അതിൻ്റെ ലൈഫ് 8 വർഷം തന്നിരിക്കുന്നു. സാൽവേജ് വാല്യൂ, സാൽവേജ് വാല്യൂ തന്നെയാണ് ഈ സ്ക്രാപ്പ് വാല്യൂ കേട്ടോ, അത് 100,000 തന്നിരിക്കുന്നു. നമ്മളോട് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എൻട്രീസും എഴുതണം. 31 മാർച്ച് ബുക്ക് ക്ലോസ് ചെയ്യുന്നത്. മെഷീനറി അക്കൗണ്ടും ഡിപ്രിസിയേഷൻ അക്കൗണ്ടും വരയ്ക്കണം ആദ്യത്തെ 3 വർഷത്തേക്കെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു ഇക്വേഷനിൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. കോസ്റ്റ് 500,000, സ്ക്രാപ്പ് വാല്യൂ 100,000, ഡിവൈഡഡ് ബൈ ലൈഫ് 8, അതായത് 400,000 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, അതാണ് ഇതിൻ്റെ ഡിപ്രിസിയേഷൻ. സോ 400,000 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ 50,000 കിട്ടി. 50,000 ആണ് ഡിപ്രിസിയേഷൻ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ എല്ലാ കൊല്ലവും ഒരേ എമൗണ്ട് ആയിരിക്കും ഡിപ്രിസിയേഷനിൽ ഉണ്ടാകുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നോക്കി അതിൻ്റെ ജേണൽ എൻട്രീസ്. ഫസ്റ്റ് ജേണൽ എൻട്രി നമ്മൾ കൊടുക്കേണ്ടത് ആ മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയില്ലേ ടു ബാങ്ക്, മെഷീനറിയാണ് വാങ്ങിച്ചത്. സോ മെഷീനറി ടു ബാങ്ക്. 480,000 എന്ന് എഴുതണ്ട, നിങ്ങൾ 500,000 എന്ന് എഴുതിയാൽ മതി കേട്ടോ. 500,000. സോ ഇതാണ് ആദ്യത്തെ എൻട്രി, മെഷീനറി ടു ബാങ്ക്. അത് കഴിഞ്ഞ് ആ ഒരു മാസം 31 തീയതി നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. ആ എല്ലാ വർഷത്തിൻ്റെയും അവസാനത്തിലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ വരുന്ന രണ്ട് എൻട്രീസിൽ ഒരു എൻട്രി ഡിപ്രിസിയേഷൻ ഒരു എക്സ്പെൻസ് അല്ലേ, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ഡിപ്രിസിയേഷൻ ടു മെഷീനറി, എന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ച് 50,000 എഴുതാം. ഇതാണ് രണ്ടാമത്തെ എൻട്രി. എൻ്റെ അപ്പം തന്നെ എന്ത് ചെയ്യണം, ആ ഡിപ്രിസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റണം. സോ അതാണ് മൂന്നാമത്തെ എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് ടു ഡിപ്രിസിയേഷൻ 50,000 കേട്ടോ. ഈ മൂന്ന് എൻട്രി ഇവിടെ വരുന്നുള്ളൂ. ഒന്ന് മെഷീനറി വാങ്ങിച്ചത്, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തു, ഡിപ്രിസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റി. ദെൻ അടുത്ത കൊല്ലമായി ദാ 31/4/2017. നമ്മളോട് 3 കൊല്ലത്തെ എഴുതാനല്ലേ പറഞ്ഞേ. അടുത്ത കൊല്ലം പിന്നെ മെഷീനറി വാങ്ങിച്ചിട്ടൊന്നുമില്ല അല്ലേ. സോ ആ കൊല്ലം ഡിപ്രിസിയേഷൻ ഉള്ളൂ. അപ്പോൾ ഇതാ ഡിപ്രിസിയേഷൻ ടു മെഷീനറി 50,000. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ടു ഡിപ്രിസിയേഷൻ 50,000. സെയിം എൻട്രി, രണ്ടാമത്തെ കൊല്ലവും കൊടുക്കുക, മൂന്നാമത്തെ കൊല്ലം വേറെ മെഷീനറി ഒന്നും വാങ്ങിക്കാത്തതുകൊണ്ട് സെയിം എൻട്രി തന്നെ കൊടുക്കുക. ഡിപ്രിസിയേഷൻ ടു മെഷീനറി, അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റിയപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ടു ഡിപ്രിസിയേഷൻ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ജേണൽ എൻട്രീസ് കേട്ടോ. ഇനി മെഷീനറി അക്കൗണ്ടിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യാണ്. മെഷീനറി അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ മെഷീനറി ടു ബാങ്ക് നല്ലായിരുന്നോ, അതിന് നമ്മൾ ടു ബാങ്ക് എന്ന് എഴുതിയിട്ട് ഇത് വേണ്ട 500,000 എന്ന് എഴുതി. അത് കഴിഞ്ഞ് ആ വർഷം വേറെ ഒന്നുമില്ല, ആ വർഷം അവസാനമായപ്പോൾ ഡിപ്രിസിയേഷൻ ടു മെഷീനറി എന്ന് വന്നു. അപ്പം നമ്മൾ ബൈ ഡിപ്രിസിയേഷൻ എഴുതി 50,000. ജസ്റ്റ് അത് ബാലൻസ് ചെയ്യുക, ബാലൻസ് ക്യാരിയുടെ 450,000 കിട്ടി. അത് ബ്രോ ഡൗൺ ചെയ്തു. പിന്നെയുള്ള വർഷങ്ങൾ ഡിപ്രിസിയേഷൻ മാത്രമേ ഉള്ളൂ. ദാ ബൈ ഡിപ്രിസിയേഷൻ 50,000, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുക, 400,000 വന്നു. പിന്നെ മൂന്നാമത്തെ വർഷം ബൈ ഡിപ്രിസിയേഷൻ 50,000, നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുക, അപ്പോൾ 350,000 വന്നു. ഇത്രയേ ഉള്ളൂ മെഷീനറി അക്കൗണ്ട് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ. ഡിപ്രിസിയേഷൻ്റെ അക്കൗണ്ട് നോക്കിയാൽ വളരെ സിമ്പിളാണ്. എല്ലാ കൊല്ലവും ടു മെഷീനറി 50,000,
ബൈ പി ആൻഡ് എൽ 50,000. ടു മെഷീനറി 50,000, ബൈ പി ആൻഡ് എൽ 50,000. മൂന്നാമത്തെ കൊല്ലം ടു മെഷീനറി 50,000, ബൈ പി ആൻഡ് എൽ 50,000. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.